ஹலோ ஃப்ரெண்ட்ஸ், வெல்கம் டு சாத் சென்டைஸ் டியூஷன் சென்டர் மடத்தும்படி அன் புத்தம் வெளிக்கிறா. ப்ளீஸ் சப்ஸ்கிரைப் டு அவர் யூடியூப் சேனல் ஃபார் நியூ அப்டேட் வீடியோஸ் அண்ட் ஆல்சோ விசிட் சென்டைஸ் டியூஷன் டாட் பிளாக் ஸ்பாட் டாட் இன். கிளாஸ் பிளஸ் டூ கொமர்ஸ் அக்கௌண்டன்சியில் ஃபர்ஸ்ட் சாப்டர் ஆய் அக்கௌண்டிங் ஃபார் நாட் ஃபார் ப்ராஃபிட் ஆர்கனைசேஷனில் பார்ட் த்ரீ அக்கௌண்டிங் ரெக்கோர்ட்ஸ் ஆனால் நம்ம வந்து நோக்கானாய்ட்டு போகணும். ஓகே, கிளாஸஸ் பை சனி தோமஸ் சிட்டி. ഈ ക്ലാസ്സുകളൊന്നും നേരത്തെ റെക്കോർഡല്ല. സോ ഇഫ് യു വാണ്ട് മോർ ക്ലാസ്സസ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പ്രോഫിറ്റിന് വേണ്ടിയല്ല ഓർഗനൈസേഷൻസ് നിലനിൽക്കുന്നതെങ്കിലും അവരുടെ കണക്കുകൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ആയിരിക്കും അവർക്ക് വരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ശബരിമല എടുക്കുക, ഒത്തിരി ക്യാഷ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കണക്കുമില്ലെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സിമിലർലി നമ്മുടെ പള്ളികളിലൊക്കെ നേർച്ചയ്ക്ക് ആയിട്ട് ഒത്തിരി പൈസ കിട്ടുന്നുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾക്കൊക്കെ ഡൊണേഷൻസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും? കാര്യം നമ്മൾ പ്രോഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ പോലും ഈ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് എന്തൊക്കെയായിരിക്കാം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരിതൊക്കെ തയ്യാറാക്കുന്നത് എന്നൊക്കെ നോക്കാം. ഓക്കെ, അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്, വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്? അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആർ കീ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. കീ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, അതായത് ഇപ്പോൾ നിങ്ങളൊരു സാധനം വാങ്ങിച്ചുവെങ്കിൽ അതിനൊരു പർച്ചേസ് ബില്ലുണ്ടാവും അല്ലേ? അതൊരു ബില്ലില്ലാതെ നമുക്കത് അക്കൗണ്ടിംഗ് ചെയ്യാൻ പാടില്ല. കാരണം പിന്നീട് ഇൻകം ടാക്സിൽ നിന്നൊക്കെ വന്ന് നോക്കുമ്പോൾ ബില്ലില്ലാതെ അക്കൗണ്ട് ചെയ്യുന്നതിന് നമുക്ക് പിഴ അടയ്ക്കേണ്ടി വരും. അതായത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ, അതിൻ്റെ പിന്നിലൊരു ഒരു സോഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ബില്ലായിരിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കടലാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ വാങ്ങിച്ചു എന്നോ വിറ്റു എന്നുള്ളൊരു തെളിവുണ്ടാവും. ഓക്കെ, അത്തരത്തിലുള്ളൊരു തെളിവാണ് എന്ത് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ എവിഡൻസ് യൂസ്ഡ് ടു പ്രിപ്പയർ, വെരിഫൈ ആൻഡ് ഓർ ഓഡിറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? അത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ, ഇതൊക്കെ ശരിയാണോ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു എവിഡൻസ് വേണം. ആ എവിഡൻസ് ആണ് എന്ത്? അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. ദേ ആൾസോ ഇൻക്ലൂഡ് ഡോക്യുമെൻറ്റേഷൻ ടു പ്രൂവ് അസെറ്റ് ഓണർഷിപ്പ്. അതായത് ഇപ്പോൾ നമുക്കൊരു സ്ഥലമുണ്ട്, സ്ഥലമുണ്ടെന്നുള്ളതിന് നമ്മുടെയാണ് എന്നുള്ളതിന് തെളിവ് വേണ്ടേ? അതിനെന്താ തെളിവ്? നമ്മുടെ ആധാരമുണ്ട് അല്ലേ? ഇറ്റ് ഈസ് അക്കൗണ്ടിംഗ് റെക്കോർഡ്. മനസ്സിലായോ? ഫോർ ക്രിയേഷൻ ഓഫ് ലയബിലിറ്റീസ്, നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഒരു ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, അതിനൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ഒരു പ്രൂഫാണ്, പ്രൂഫ് ഓഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ്. പൈസ കൊടുത്തിട്ടുള്ളതും പൈസ ഇല്ലാതെയുമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനും എന്തെങ്കിലുമൊക്കെ ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ദാനമായിട്ട് കുറച്ച് സ്ഥലം തന്നാൽ പോലും നിങ്ങളുടെ പേരിലാണ് ആ സ്ഥലം എന്നുള്ളതിന് ഒരു ഡോക്യുമെൻറ്റേഷൻ ആവശ്യം വരും അല്ലേ? സോ ഇറ്റ് ഇസ് എ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, എവിഡൻസ് യൂസ്ഡ് ടു പ്രിപ്പയർ വാട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ടു പ്രൂവ്. ഓക്കെ, യെസ്. ഇൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ദേ യൂഷ്വലി കീപ് എ ക്യാഷ് ബുക്ക്. അവർ സാധാരണയായിട്ട് ഒരു ക്യാഷ് ബുക്കാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻ വിച്ച് ഓൾ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ ഡ്യൂലി റെക്കോർഡ്. അതിനകത്ത് ഇപ്പോൾ ഒരു രണ്ട് കോളുണ്ടാവും. ഒരിനകത്ത് എന്താണ് റെസിപ്റ്റ്സും, ഓക്കെ, ഒരു സ്ഥലത്ത് എന്താണ് പേയ്മെൻറ്റ്സും, വരവുകളും ചെലവുകളും. ഈ വരവുകളും ചെലവുകളും എല്ലാ വർഷത്തും ഉണ്ടാവും. മനസ്സിലായോ? ഒരു പ്രത്യേക വർഷത്തെ എന്നല്ല, എല്ലാം തുടങ്ങി അന്ന് മുതലുള്ള എല്ലാം ഉണ്ടാവും. ദേ മെയിൻറ്റെയിൻ എ ലെഡ്ജർ കണ്ടെയ്നിങ് ദ അക്കൗണ്ട്സ് ഓഫ് ഓൾ ഇൻകംസ്, എക്സ്പെൻസസ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അവർ ഓരോന്നിനും ഓരോ ലെഡ്ജർ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം അമ്പലത്തിലാണെങ്കിൽ ഇപ്പം എന്താ പറയുക, അമ്പലത്തിലെ വഴിപാട്, വഴിപാടിനൊരു ലെഡ്ജർ, അർച്ചന, അർച്ചനയ്ക്കൊരു ലെഡ്ജർ, അങ്ങനെ അങ്ങനെ ഓരോ സ്ഥാപനങ്ങളും അവരുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള ലെഡ്ജറുകൾ മെയിൻറ്റെയിൻ ചെയ്യും. ദേ ആർ റെക്കോർഡ് ടു മെയിൻറ്റെയിൻ എ സ്റ്റോക്ക് രജിസ്റ്റർ ടു കീപ് കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഓൾ ഫിക്സ്ഡ് അസറ്റ് ആൻഡ് കൺസ്യൂമബിൾസ്. അവർ സ്റ്റോക്ക് രജിസ്റ്റർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? അവർ മെയിൻറ്റെയിൻ ചെയ്യും. കിട്ടിയോ? ഓക്കെ, ഒരു ക്യാഷ് ബുക്ക് ഉണ്ട്, പിന്നെ ലെഡ്ജർ ഉണ്ട്, സ്റ്റോക്ക് രജിസ്റ്റർ. യെസ്. They maintain capital fund, which is also called general fund. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇല്ല, ഓരോരുത്തരുടെയും പേരിലൊരു അക്കൗണ്ട് ഇല്ല. കാരണം ഇതൊരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ല.
പ്രോഫിറ്റ് നമ്മൾ വീതം വെക്കുന്നില്ലല്ലോ. ലാഭം ഉണ്ടാവും, ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാവും, ഗെയിൻ ഉണ്ടാവും. പക്ഷെ അതെല്ലാം ചെന്ന് പെടുന്നത് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഒരു അക്കൗണ്ടിലേക്കാണ്. ക്യാപിറ്റൽ ഫണ്ട്, അത് നമ്മൾ ജനറൽ ഫണ്ട് എന്ന് പറയും. അത് ആർക്കും ആവശ്യപ്പെട്ടത്, എല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ട് ഉള്ളതാണ്. ദേ പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിംഗ് പീരീഡ്. എല്ലാ വർഷം അവസാനവും അവരൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. സാധാരണ ബിസിനസ് ചെയ്യുന്നത് പോലെ ട്രേഡിംഗ് പ്രൊഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ അവരും പ്രിപ്പയർ ചെയ്യും. ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഫൈനൽ അക്കൗണ്ട്സിൽ എന്തൊക്കെ ഉണ്ടാവും നോക്കാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്, ഫീച്ചേഴ്സ്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിക്കും. റെസിപ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കിട്ടുന്ന എല്ലാ പൈസയും, പേയ്മെൻറ്റ് ചിലവാക്കുന്ന എല്ലാ കാശും, ഇതും രണ്ടും എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആണ്. പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇത് വരുമ്പോൾ ആ വർഷത്തെ മാത്രം, കറണ്ട് ഇയറിലെ മാത്രം എക്സ്പെൻഡിച്ചറും വരുമാനവും നമ്മൾ എഴുതി തയ്യാറാക്കുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എല്ലാ വർഷത്തെ അതിനകത്ത് വരില്ല. ഓക്കെ, ദെൻ ബാലൻസ് ഷീറ്റ്. നമുക്ക് ഇനി ബാലൻസ് എന്തുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ബാലൻസ് ഷീറ്റ്. ക്ലിയർ? ഓക്കെ, റവന്യൂ റെക്കഗ്നേഷൻ, ഇതൊരു ടേമാണ്. ഇത് ടേമിൻ്റെ അർത്ഥം അറിയണം, പിന്നീട് നമ്മൾ റവന്യൂ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവണ്ടേ. ഓക്കെ, റവന്യൂ മീൻസ് ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ഇൻകം ബിഫോർ എനി ഡെഡിഷൻസ് ആർ മേഡ്. നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് കയ്യിൽ എന്ത് കിട്ടിയോ, മാക്സിമം എത്ര രൂപ കിട്ടി, അതാണ് എന്ത് റവന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? റവന്യൂ റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഓർ അതർ കൺസിഡറേഷൻ ഓഫ് വാല്യൂ, ഒന്നില്ലെങ്കിൽ ക്യാഷായിട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായ എന്തെങ്കിലും. ദാറ്റ് ഈസ് ഏൺഡ് ആസ് എ റിട്ടേൺ ഫോർ ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇപ്പം നിങ്ങൾ ഒരു ഗുഡ്സ് വിറ്റു, അപ്പോൾ കിട്ടുന്നത് ക്യാഷ്, അല്ലെങ്കിൽ ക്യാഷിന് തത്തുല്യമായിട്ട് എന്തെങ്കിലും കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ സർവീസ് കൊടുത്തു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, തത്തുല്യമായിട്ട് നിങ്ങൾ എനിക്ക് എന്താണ് കുറച്ച് പൈസ തരികയാണെങ്കിൽ അതെന്താണ് ഒരു കൺസിഡറേഷനാണ് അല്ലേ. ചിലപ്പോൾ നിങ്ങൾ പൈസ തരുന്നില്ല, എനിക്കൊരു ഷർട്ടും പാൻറ്റൊക്കെ നിങ്ങൾ അയച്ചു തന്നു എന്നായിരിക്കും, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. എന്നാലും പറയാണ്, വെറുതെ പറയാണ്, ഒരു സർവീസിന് വേണ്ടിയിട്ട് നിങ്ങൾ പകരമായിട്ട് എന്തെങ്കിലും തന്നാൽ നമ്മളതിനെ കൺസിഡറേഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പം ഞാനൊരു പേന വാങ്ങിച്ചു കഴിഞ്ഞാൽ പേനയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്, തിരിച്ച് എനിക്കൊരു കൺസിഡറേഷൻ അയാൾ തരുന്നുണ്ടോ, പേന തരുന്നുണ്ട്, പേന കൊണ്ട് ഉപയോഗിക്കാം. ഉപയോഗമില്ലെങ്കിൽ അതിന് ആ ഗുഡ്സിന് ഞാൻ പൈസ കൊടുക്കില്ല. അപ്പോൾ ആ ഉപയോഗം എന്നുള്ളതൊരു കൺസിഡറേഷൻ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പോൾ സർവീസസിൻ്റെ കേസിൽ പറയുമ്പോൾ, ഇപ്പോൾ ഡോക്ടറെടുത്ത് പോയിട്ട് നമ്മൾ 200 കൊടുക്കുമ്പോൾ ഡോക്ടർ ഒരു കടലാസാണ് നമുക്കിരുന്ന് അകത്ത് എഴുതി, ഡോക്ടർ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, പക്ഷെ ഒരു കടലാസ് കിട്ടി, അതിനൊരു വാല്യൂ ഉണ്ട്, അതിനകത്തൊരു മരുന്നുണ്ട്, നമുക്കത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറും അല്ലേ. അപ്പോൾ കൺസിഡറേഷൻ മീൻസ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താണ് ട്രാൻസാക്ഷൻ നടക്കും, എന്തെങ്കിലുമൊക്കെ കിട്ടിയിരിക്കണം. ഫോർ മീറ്റിംഗ് എനി അതർ ഒബ്ലിഗേഷൻ ഫോംസ് ബേസിസ് ഓഫ് റവന്യൂ റെക്കഗ്നേഷൻ, അതാണ് റവന്യൂ റെക്കഗ്നേഷൻ എന്ന് പറയാം. റവന്യൂസ് ആർ റിയലൈസ്ഡ് വെൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ ക്യാഷ് ഓർ റിസീവബിൾസ്. ചിലപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, പിന്നെ തരാമെന്ന് പറയും. പിന്നെ തരാമെന്ന് പറയുന്നവർ എല്ലാവരെയും കൂട്ടി നമുക്ക് എന്തൊരു പേരിട്ട് വിളിക്കാം, ഡെപ്റ്റേഴ്സ്. പിന്നെ തരാമെന്ന് പറയുന്നവരാണ് അവർ ഡെപ്റ്റേഴ്സ്, ഇത് അസറ്റാണ് നമ്മുടെ. അതാണ് റവന്യൂസ് ആർ റിയലൈസ്ഡ്, നമുക്ക് അങ്ങനെ കിട്ടും റവന്യൂസ്. ദെൻ റിയലൈസബിൾ വെൻ അസറ്റ് റിസീവ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ്. മനസ്സിലായോ? ചിലപ്പോൾ ഗുഡ്സ് കൊടുത്തു, ഞാൻ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് തന്നു, പകരം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ആധാരം പറഞ്ഞപ്പോൾ എനിക്ക് എഴുത്തുന്നു, ഞാൻ ഹാപ്പിയായി. പക്ഷേ ആൻഡ് റിസർവീസ് റെഡിയുലി കൺവെർട്ടബിൾ ടു ക്യാഷ് ഓർ റിസീവബിൾസ് ഡെപ്റ്റേഴ്സ്. അതായത് പെട്ടെന്ന് എനിക്ക് കാശാക്കാൻ പറ്റണത്, മനസ്സിലായോ? അതിൻ്റെ പിന്നിൽ കുറേ നിയമക്കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് പറ്റില്ല. പകരം നിങ്ങൾ എനിക്ക് സ്വർണ്ണമാണ് തരുന്നതെങ്കിൽ ഉടനെ എനിക്കത് കൊണ്ട് ഞാൻ വിറ്റ് എന്താണ് ക്യാഷാക്കി മാറ്റാം. എന്താണ് അങ്ങനെ പറയുന്നത്? ചിലപ്പോൾ വില കുറഞ്ഞാലോ, അതുകൊണ്ട് ഉടനെ തന്നെ വിറ്റ് ക്യാഷാക്കാൻ പറ്റുന്നതായിരിക്കണം. അതിന് പകരമായിട്ട്, അതായത് ക്യാഷിന് പകരമായിട്ട് അസറ്റ് കിട്ടിയാലും നമുക്ക് എന്ത് പറയാം, റവന്യൂ കിട്ടിയെന്ന് പറയാം. ഏൻഡ് വേൻ ദ ഡ്യൂട്ടീസ് ടു ബി എൻറ്റൈൽ ടു കോമ്പൻസേഷൻ ആർ പെർഫോംഡ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളൊരു ചുമതല ചെയ്തപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എന്താണ് ഒരു കോമ്പൻസേഷൻ തന്നു. ഓക്കെ, അതും നമുക്ക് റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. നോക്കൂ, ബേസ്ഡ് ഓൺ വെൻ ദ റവന്യൂസ് റിക്കഗ്നൈസ്ഡ് ദർ ആർ ടു ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം. ബേസ്ഡ് ഓൺ വെൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെൻ എപ്പോഴാണോ പൈസ കിട്ടുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, വിച്ച് ആർ ദേ? വൺ ഈസ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, ദ സെക്കൻഡ് വൺ ഈസ് അക്രുവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഓർ മെർക്കന്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, വാട്ട് ഈസ് ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്? അണ്ടർ ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്
Revenues are recognized and earned only when cash is received. Cash കിട്ടുമ്പോൾ മാത്രം നമ്മൾ പറയുള്ളൂ എന്ത് റവന്യൂ കിട്ടിയെന്ന്, അല്ലാതെ പറയാൻ പാടില്ല. Irrespective of when and how the services are performed or goods are delivered. നിങ്ങൾ സാധനം കൊടുത്തിട്ടുണ്ടാവാം, നിങ്ങൾ സർവീസ് ചെയ്തിട്ടുണ്ടാവാം, ഇപ്പോൾ ഞാൻ നിങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ ഫീസൊന്നും തരുന്നില്ല. എപ്പോഴും നിങ്ങൾ ഫീസ് തരുന്നു അപ്പോൾ മാത്രമേ അതിനെന്ത് പറയുള്ളൂ റവന്യൂ എന്ന്. കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അതാണ് ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്. ഓക്കെ, അക്രുവൽ ഓർ മെർക്കന്റൈൽ ബേസിസ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ revenues are recognized and earned when they are realized or realizable irrespective of when the cash is received. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയാണ് ഞാൻ നിങ്ങൾക്ക് അക്കൗണ്ടിങ് പഠിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾ മാസം എന്ത് ചെയ്യണം, പൈസ തരണം എന്ന് പറയാം. അപ്പോൾ രണ്ട് മാസം നിങ്ങൾ ഫീസ് തന്നില്ല, മൂന്നാമത്തെ മാസം നിങ്ങൾ കൊണ്ടുത്തരും. അപ്പോൾ അതെൻ്റെ വരുമാനമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യണം, കിട്ടാനുണ്ടല്ലോ, കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ആ രണ്ട് മാസം വരുമാനമായിട്ട് അത് എഴുതും. അങ്ങനെ എഴുതുന്നതാണെന്ത്, അക്രുവൽ ഓർ മെർക്കന്റൈൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്തിനാണ് ഇതിനെ, ഇതൊക്കെ നമ്മൾ പഠിക്കണമെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ എന്തിനാണ് സാർ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച എന്താണ് ഉണ്ടംപൊരി പോലെ എല്ലാവരും കൂടി കുഴച്ച എന്താ പറയുക ഒരു സിസ്റ്റം ഉണ്ട്, അതാണ് ഹൈബ്രിഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. എന്താണത്? ദിസ് ഈസ് നോട്ട് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഓൺ ഇറ്റ്സ് ഓൺ. ഇങ്ങനൊരു സിസ്റ്റം ഇല്ലാന്ന്. പിന്നെയോ? It is a combination of the cash basis accounting and accrual basis accounting. So ippozhum namukku confusion aanengi just ithra aalochicha mathi. Cash kittumbol mathram kitti ennu paraya, accrual basis ennu paranjale chelavukal chelavayalum aayikondirunnalum allengi aagum okke munkooti kandu okke chelavu aayalum illengilum chelavu chelavu thanneyanu. Pakshe varumano kaasu kai kittumbol mathram varumanam ennu parayan padallu. Anganeyanu നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഡീൽ ചെയ്യുന്നത്. അതായത് എപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അക്രൂവൽ ബേസിസിൽ നമ്മളത് അക്കൗണ്ട് ചെയ്യും. പക്ഷെ ക്യാഷ് ബേസിസിൽ ക്യാഷ് കിട്ടിയാൽ മാത്രമേ അക്കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കിട്ടിയോ? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇത് രണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്. വരുമാനം കിട്ടുമ്പോൾ അവർ ഏത് 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 മൈൻഡായിരിക്കും അവർക്ക്? ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്. ചെലവ് ചെയ്യുമ്പോൾ അവർ ഏത് മൈൻഡായിരിക്കും? അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ്. ഓക്കെ, ദി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് ഭാവിയിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, പക്ഷെ ഭാവിയിൽ ചിലവാകും എന്ന് പ്രതീക്ഷിക്കാം. അതാണ് കൺസർവേറ്റിസം. ഇത്രയും ചിലവ് വരാമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടാണ്, അല്ലെങ്കിൽ പൈസ കുറേ പേര് തരില്ല പറ്റിക്കും എന്നറിയുന്നതുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കി വയ്ക്കുന്നത്, പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ഭാവിയിൽ പൈസ കിട്ടും, ലാഭം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. സോ വരുമാനത്തിൻ്റെ കേസിൽ നമ്മൾ ക്യാഷ് ബേസിസ് കിട്ടുമ്പോൾ മതി, കിട്ടുമ്പോഴേ വരുമാനം ആവുന്നുള്ളൂ. കിട്ടിയോ? ഓക്കെ, ഹൈബ്രിഡ് സിസ്റ്റം. ഇൻകംസ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ഇൻ ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ് വെൻ ദേ ആർ റിസീവ്ഡ് ഇൻ ക്യാഷ്. കിട്ടുമ്പോൾ മാത്രമാണ് ഇൻകംസ് കൺസിഡർ ചെയ്യുന്നത്. എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ്ഡ് ഓൺ അക്രുവൽ ബേസിസ്, ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് ദ അക്കൗണ്ടിങ് പീരീഡ് ഇൻ വിച്ച് ദേ ആർ അറൈസ് ഇറസ്പെക്റ്റീവ് ഓഫ് വെൻ ദേ ആർ പെയ്ഡ്. ഏത് അക്കൗണ്ടിങ് പീരീഡിലാണോ ആ എക്സ്പെൻസ്, ഇപ്പോൾ സാലറി ഞാൻ കൊടുത്തിട്ടില്ല, രണ്ട് മാസം സാലറി കൊടുക്കാനുണ്ട്, പക്ഷേ അത് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്തേ പറ്റൂ, കൊടുത്താലും ഇല്ലെങ്കിലും. മനസ്സിലായോ? അപ്പോൾ എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ്ഡ് ഓൺ അക്രുവൽ ബേസിസ്, ഇൻകംസ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ഇൻ ക്യാഷ് ബേസിസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ്. എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫോളോസ് ഹൈബ്രിഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ഡു യു അഗ്രി വിത്ത് ദിസ്? യെസ്. എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫോളോ ദ കോമ്പിനേഷൻ ഓഫ് ക്യാഷ് ആൻഡ് അക്രുവൽ സിസ്റ്റം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഹൈബ്രിഡ് സിസ്റ്റം. Not for profit organization wants to know their dash position at the end of each period. Is it ellarkum arayum endana financial position? Clear? So next video il nammal padikkan povunnathu what is receipt and payment account, engineyana adu prepare cheynathu. Okay, thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.